വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായിട്ട് ചെയ്യാമെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ക്യു എൻ എ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. കുറച്ച് പ്രോബ്ലം, അതായത് എന്താ, എക്സാം അങ്ങനത്തെ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് കുറച്ച് വൈകി. എങ്കിലും ഞാൻ ഫൈനലി ക്യു എൻ എ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ ചോദിക്കായിരുന്നു. അങ്ങനെ കുറേ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് കിളി പോയിട്ടും കൂടെ ആട്ടോ ഇത്തിരി വൈകിയത്. ഞാൻ ഇതെങ്ങനെ പറഞ്ഞ് തീർക്കും എന്നുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്ത് ഞാൻ എന്തായാലും വന്നിട്ടുണ്ട്. വളരെ റെയറായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഈ ഹൊറിസോണ്ടൽ ആംഗിളിൽ എടുക്കുന്നത്. എനിക്ക് എവിടെ നോക്കണമെന്ന് അറിയത്തില്ല. എങ്ങാനും നിങ്ങളെയല്ല ഞാൻ നോക്കുന്നതെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ബുക്കിൽ തട്ടിപ്പൊട്ടിക്കും. അപ്പോൾ ഒരു ബുക്കിൽ ഞാൻ പുതിയ ബുക്കാ ഗൈസ്, എന്താ അതിലും പുതിയ ഷേ, ഈ ഒരു ഡയറിക്കകത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അല്ലാണ്ട് ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് പറയുന്നേ, ഞാൻ തുടങ്ങട്ടെ? തുടങ്ങിയില്ലെങ്കിൽ തീരത്തില്ലെങ്കിൽ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്യു എൻ എ എന്ന് പറയുന്നത് എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴായിരുന്നു. ഇപ്പോൾ കുറേ പുതിയ ആൾക്കാരുണ്ട്, എന്നെ അറിയാത്തവരുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് ക്യു എൻ എയിൽ മനസ്സിലാക്കി കുറച്ച് പേര് കാണും. അപ്പോൾ ഈ ഒരു ക്യു എൻ എ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ എൻ്റെ പേരറിയാത്തവർ പോലും, ഈ ചാനലിൻ്റെ നെയിം അല്ലാണ്ട് എന്തായാലും റിയൽ നെയിം എന്ന് അറിയാത്തവർ പോലും ഉണ്ട്. കമൻസിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്നെ ഒട്ടും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇപ്പോൾ എന്നെ മനസ്സിലാക്കാനൊരു ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫുൾ ഈ വീഡിയോ കാണുക. വേറൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ, ഇതേ ഒരു ഏപ്രിൽ മാസത്തിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഈ ഒരു സെറ്റപ്പിൽ തന്നെ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു ക്യാമറയിൽ ഫേസ് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത്. ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ചാനലിലുണ്ട്, എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ. അതൊന്ന് കണ്ടാൽ മനസ്സിലാവും ആ ആൾ തന്നെയാണോ ഇപ്പോൾ വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോ. എന്തായാലും ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകിപ്പിക്കേണ്ട ക്യു എൻ എയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ നെയിം ആണ്. എൻ്റെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദിയ ഫർസാന എന്നാണ് എൻ്റെ നെയിം. പിന്നെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ട്, വെയിറ്റ് ഇപ്പോൾ 40 ലാസ്റ്റ് നോക്കിയപ്പോൾ, പക്ഷേ ഇപ്പോൾ 40 ഒരു രണ്ടെണ്ണമെങ്കിലും കൂടി കാണും. പിന്നെ ഉമ്മാടെ വാപ്പയുടെ പേര് എന്താന്ന് ചോദിച്ചു, മുസ്തഫ സീനത്ത്, അതാണ് വാപ്പാടെ ഉമ്മാടെ പേര്. പിന്നെ എൻ്റെ ഏജ് ഇപ്പോൾ 18 ആയിട്ടുണ്ട്. പിന്നെ ഇഷ്ടം കൂടുതൽ ആരോട്, ഞാൻ എന്തൊക്കെ എഴുതി വെച്ചാൽ അത് ക്വസ്റ്റ്യൻ വന്ന കേട്ടോ, ഇഷ്ടം കൂടുതൽ ആരോടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വാപ്പിയാണ് കൂടുതൽ ഇഷ്ടം ഗൈസ്. പക്ഷേ എനിക്ക് എന്താ പറയുക, വാപ്പിയെ ഞാൻ ഒരു മാസം വേണമെങ്കിലും കാണാതിരിക്കും. പക്ഷെ എൻ്റെ ഉമ്മയെ പിരിഞ്ഞ് ഒരു ദിവസം പോലും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾ ഊഹിച്ചെടുക്കുക എനിക്ക് ആരോടാ ഇഷ്ടമെന്ന്. എനിക്ക് വാപ്പിയാട്ടോ പക്ഷെ ഇഷ്ടം. എന്താ അങ്ങനെ ആയിപ്പോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അതിനൊരു ഉത്തരം നമുക്ക് കറക്റ്റ് പറയാൻ ആർക്കും പറ്റത്തില്ല. രണ്ടുപേരും വേണം എനിക്ക്. അപ്പോൾ പിന്നെ ഫേവറേറ്റ് ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. എനിക്ക് എന്താ ഇഷ്ടം അല്ലാത്തതെന്ന് ചോദിക്കുക, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ ഇഷ്ടമാണ് എനിക്ക്. ഞാൻ എനിക്ക് എല്ലാം ഇഷ്ടമാണ്, അതാണ് എൻ്റെ ആൻസർ. പിന്നെ ഡ്രീം പ്ലേസ് എന്ന് പറയാനായിട്ട് ലക്ഷദ്വീപിൽ പോകണമെന്നുണ്ട്, മാൽഡീവ്സിൽ പോകണമെന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കുറച്ച് വലിയ സ്ഥലങ്ങളേ ഉള്ളു ഡ്രീം പ്ലേസ് എന്ന് പറയാനായിട്ട്. പിന്നെ അൺഫോർഗറ്റബിൾ ആൻഡ് പ്രൗഡ് മൊമെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അൺഫോർഗറ്റബിൾ മൊമെന്റ് എന്ന് പറയാനായിട്ട് എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഒരു കോളേജിൽ എനിക്ക് ഗസ്റ്റായിട്ട് പോകാൻ പറ്റി, എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തു. അത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല, കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വലിയ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ പ്രൗഡ് മൊമെന്റ് എന്ന് പറയാനായിട്ട് എൻ്റെ സ്കൂളിൽ എന്നെ അംഗീകരിച്ചത്, എനിക്കൊരു മൊമെന്റോ ഒക്കെ തന്നു. അപ്പോൾ അതും പ്രൗഡ് മൊമെന്റായിട്ട് എനിക്ക് തോന്നി. ആ ഒരു സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരങ്ങനെ ഒരു അംഗീകാരം തന്നപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ്. പിന്നെ സ്കൂൾ നെയിം, ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ പഠിച്ച സ്കൂള് സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുനലൂരാണ്. പിന്നെ പ്ലേസ് എവിടാന്ന് വെച്ചിട്ടുണ്ട്, പുനലൂരാണ് കേട്ടോ പ്ലേസ്, കൊല്ലം പുനലൂരാണ്. ആർട്സ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ആർട്സ് അത് എനിക്ക് ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് റീസൺ ഇല്ല. ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ആർട്സ് സ്പോർട്സിനോട് ഒട്ടും താല്പര്യം എനിക്ക് അധികം ഇല്ല, എനിക്ക് ഓടാനും ചാടാനും ഇഷ്ടമല്ല. പക്ഷേ ആർട്സിനോടൊക്കെ ഭയങ്കര കൊച്ചുനാളിൽ തൊട്ടേ ഞാൻ ഭയങ്കര ആക്റ്റീവാണ്. അങ്ങനെ അങ്ങ് ഇഷ്ടപ്പെടാൻ കാരണമൊന്നും പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ അങ്ങ് വന്നതാ. പിന്നെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ്, എനിക്ക് പ്രണവ് പ്രവീണിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ആരുടെ ബ്ലോഗ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിക്കുമായിരിക്കും, എൻ്റെ പോലും ഞാൻ ഇരുന്ന് കാണത്തില്ല. പക്ഷെ അവരുടെ ഞാൻ ഫുൾ ഇരുന്ന് കാണും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ യൂട്യൂബ് തുടങ്ങാൻ ഉണ്ടായ റീസൺ, യൂട്യൂബ് തുടങ്ങാനുണ്ടായ റീസൺ, ഒരു റീസണും ഇല്ല. ഉമ്മ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, മുന്നേ തുടങ്ങ്, നമുക്ക് ചാനൽ തുടങ്ങാം, ഒരു കേക്കിൻ്റെ ഒരു ചാനൽ തുടങ്ങാം. നമുക്ക് കണ്ടന്റ് ഇല്ല, നമുക്ക് കേക്കിൻ്റെ ആവുമ്പോൾ നമുക്ക് കേക്കിൻ്റെ ഡിസൈൻ വർക്ക് സംഭവങ്ങളൊക്കെ ഇട്ടാൽ കുറെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്ന ഞാൻ പെട്ടെന്നായിരുന്നു വാ വീഡിയോ എടുക്കാം, നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് തുടങ്ങി.
ഇവിടം വരെ എത്തി. ടീനേജ് ലൈഫ് എങ്ങനെയുണ്ട് ഇത്ത എന്ന് ചോദിച്ചിട്ടുണ്ട്. ടീനേജ് ലൈഫ് അടിപൊളിയായിരുന്നു. ഇപ്പോഴും എന്റെ ടീനേജ് തന്നെയല്ലേ, എനിക്ക് നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ, ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പം എനിക്ക് പ്രത്യേകിച്ച് വേറൊരാളിൽ നിന്ന് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യണം, അവരുടെ കൂട്ടി ചെയ്യണം എന്നുള്ളൊരു സംഭവം അല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മച്ചിക്ക് കേക്ക് ഇങ്ങനെ ഇതൊക്കെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വാ നമുക്കൊരു വീഡിയോ എടുക്കാം യൂട്യൂബ് തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി നീയോ തുടങ്ങാനോ? പിന്നെ ഉമ്മ പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കാൻ നിന്നാൽ ഞാൻ പറയാം ഓ എനിക്ക് വേണ്ട എന്ന് ഇതായി പോകുന്നോണ്ട് ഉമ്മച്ചിയും പറഞ്ഞു എന്നാ ഓക്കെ എടുത്തു തരാം. ഒരു 10 ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും, ഇട്ടിറങ്ങിച്ച് പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും എന്തായാലും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഓരോരുത്തരുടെ വ്ലോഗൊക്കെ കാണുമ്പം എഡിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഇട്ടാൽ എന്താണെന്ന് തോന്നിപ്പോയി. അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് കേട്ടോ. പിന്നെ ഫേവറേറ്റ് സോങ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ട്രെൻഡിനനുസരിച്ച് എൻ്റെ സോങ്ങൊക്കെ ഇഷ്ടങ്ങളൊക്കെ മാറും. ഇഷ്ടപ്പെട്ട സോങ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല, എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഡിസ്ട്രിക്ട് കൊല്ലം, എങ്ങനെയാണ് ഹാമ്പർ ഡെക്കറേഷൻ വർക്ക് പഠിച്ചത്? പഠിച്ചതല്ല, ഞാൻ എങ്ങും കണ്ടു പഠിച്ചതോ പോയി പഠിച്ചതോ ഒന്നുമല്ല. നമുക്ക് ഇപ്പൊ കേക്കിന്റെ ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹാമ്പറിന്റെ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. എങ്കിൽ പിന്നെ ഒന്ന് ഒരു കൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചപ്പോൾ ചെയ്ത് ഇപ്പൊ ഒരു ഇച്ചിരി പെർഫെക്ഷൻ ഒക്കെ ആയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഫേവറേറ്റ് സബ്ജക്ട് മലയാളം. ബാക്കി മലയാളം ആണെങ്കിൽ നമുക്ക് കഥ അറിഞ്ഞാൽ നമ്മുടെ കഥ വേണമെങ്കിലും എഴുതി വെക്കാം, പക്ഷെ ബാക്കിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മലയാളം ഇഷ്ടം കേട്ടോ. പിന്നെ ഉമ്മി കേക്ക് മേക്കിംഗ് പഠിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, ഉമ്മച്ചി കേക്ക് മേക്കിംഗ് പഠിപ്പിക്കുന്നൊന്നുമില്ല. യൂട്യൂബ് ഫേമസ് ആയപ്പോൾ തോന്നിയ ഒരു അനുഭവം. ഫേമസ് ആയോ? എനിക്ക് പുറത്ത് ഞാനിപ്പം നമ്മൾ കറങ്ങാനൊക്കെ പോകുമ്പോൾ, ഇപ്പൊ ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ ടൂറ് പോയപ്പോൾ തന്നെ എവിടെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറെ കുഞ്ഞു പിള്ളേർ വന്നിട്ട് സബ്സ്ക്രൈബർ ആണ്, അങ്ങനെ നമ്മളെ തിരിച്ചറിയുമല്ലോ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ. ആ ഒരു സംഭവം ഭയങ്കര സന്തോഷമാണ് ഗൈസ്. എനിക്ക് അത് ആ ഒരു ഫേമസ് ആയെന്നൊരു തോന്നൽ വന്നത് ആ ഒരു സമയങ്ങളിലൊക്കെയാണ്. എല്ലാവരും കുറെ മറുപടി ചോദിച്ചാൽ എന്ത് പറയും? എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചോ? കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈവിംഗ് പഠിച്ചില്ല ഞാനിപ്പോ, 18 വയസ്സായപ്പോൾ പഠിക്കാൻ പോയിട്ടുണ്ട്. ഇനി എന്താകുമെന്ന് നോക്കാം. ഫോക്ക് ഡാൻസ് ആരാ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെ ഫോക്ക് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിയും പിന്നെ എന്റെ കസിൻ ഇത്തായും കൂടെ കേട്ടോ, അല്ലാണ്ട് വേറെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ നോക്കി പാട്ടൊക്കെ പഠിച്ച് അങ്ങനെ ഡാൻസ് ഒക്കെ സ്റ്റെപ്പൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കാം. പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ആയിരിക്കും. പിന്നെ കൂടുതലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കാണുമോ അത് കേൾക്കാൻ, എനിക്കറിയാം. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് പറയാം. എനിക്കുണ്ട് ഗൈസ് ഇൻട്രസ്റ്റ് പറയാൻ, ബ്ലഷ് ആവും ഞാൻ. ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പറയാലോ, ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ഞാൻ മറക്കത്തില്ല. എന്റെ 7th പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത്. അതും എന്റെ ആനുവൽ ഡേയുടെ 2-3 ദിവസം മുന്നേ. ഞാൻ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ, ആക്സസറീസ് മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിൽ പോയപ്പോഴായിരുന്നു ഒരു ഡൗട്ട്, എന്തോ ഒരു ബന്ധികേട്. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ സത്യം അറിഞ്ഞത്, ഞാൻ അങ്ങനെ പ്രായപൂർത്തിയായി എന്നുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം പ്ലസ് വിഷമം. എന്താ ആനുവൽ ഡേ കണ്ട പരിപാടിക്ക് ഫുള്ള് ചെന്ന് കയറുകയും ചെയ്തിട്ടുണ്ട്, ലീഡ് നിൽക്കേണ്ടത് ഞാൻ. എനിക്ക് പോയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു ഒറ്റ മോമെന്റ് ആണ് ആ ഒരു ദിവസങ്ങള്. അപ്പോൾ ഇനി അത് ആനുവൽ ഡേ നമുക്ക് ഇനിയും വരും വർഷങ്ങളിലൊക്കെ വരും, പക്ഷേ ഈ ഒരു സംഭവം ആ ഒരൊറ്റ ടൈമിലല്ലേ വരും. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോവാന്ന്. അപ്പൊ അതായിരുന്നു പീരീഡ് എക്സ്പീരിയൻസ്. പിന്നെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ട്, വളരെ ഒരു മികച്ച എക്സ്പീരിയൻസ് ആണ് ഈ പീരീഡ്സ്. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയും വേദനയും മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോഴും പീരീഡ്സ് ആയാൽ ഇവിടെ ഏതെങ്കിലും വീടിന്റെ ഒരു മൂലയ്ക്ക് ഞാൻ ഛർദ്ദിച്ച് കിടപ്പുണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര പറ്റാത്തൊരു സാധനമാണ് ഈ പീരീഡ്സിന്റെ പെയിൻ സംഭവം, അല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാട്ടോ. ഇത്ര ഫുഡി ആയിട്ടും ഫാറ്റ് ആവാത്തത് എന്ത്? ഇത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപക്ഷെ എന്റെ വീട്ടുകാരും എന്താ ഇത്രയും തന്നിട്ടും ഇങ്ങനെ വണ്ണം വെക്കാത്തത്, ഫാറ്റ് ആവാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളിത് ഹോസ്പിറ്റലിൽ വരെ കാണിച്ചിട്ടുണ്ട്, ഡോക്ടറിനെ ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫാറ്റ് ആവുന്നത് എന്തിനാ, ഹെൽത്തി ആണോ അത് നോക്കിയാൽ മതി, അല്ലാതെ ഫാറ്റിനൊന്നും ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ, നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ മതി, അതായത് ഫാറ്റിനൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ ഒരു സമയമാകുമ്പോൾ വണ്ണം വെക്കും എന്നെല്ലാവരും പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. വണ്ണം വെച്ചില്ലെങ്കിൽ അത്യാവശ്യം മതിയല്ലേ, നമുക്ക് ഓക്കെ ആയിട്ടിരിക്കാനുള്ളതൊക്കെ മതി, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ ബർത്ത്ഡേ മന്ത് ചോദിച്ചിട്ടുണ്ട്. ബർത്ത്ഡേ മന്ത് March 29th 2006 ഞാൻ ജനിച്ചത്. ആരെങ്കിലും വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ എന്ന്? ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ പേര് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പേരെന്ന് പറയാനായിട്ട് അങ്ങനൊന്നും ഇല്ല, ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്രപ്പോസൊക്കെ കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടോ? ആ ഉണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് എന്താ ഈ ആനുവലിലേക്ക് ഫ്രണ്ട്സിന് അങ്ങനൊന്നും അല്ല, ഞാൻ പക്ക ആയിട്ട് ഒരു ഒരു കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കുഞ്ഞ് മോളെ, അതായത് ഞാൻ സിക്സ്ത്തിലോ സെവൻത്തിലോ പഠിക്കുമ്പോഴായിരുന്നു, തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു മോളെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഒരു ഡാൻസ് പ്രോഗ്രാം കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് പറഞ്ഞു മോളുടെ ആനുവൽ ഡേ ആണ്, അപ്പോൾ അതുപോലെ ഒരു ഡാൻസ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ചേർത്തു. ഞാനാണെങ്കിൽ എന്താ, എനിക്ക് ആ ടൈമിൽ പറ്റുന്ന രീതിയിൽ ഞാൻ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു. മോള് നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പറയാം നല്ലപോലെ കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പോയി പെർഫോം ചെയ്തു, നല്ല ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ സിക്സ്ത്തിലും സെവൻത്തിലും പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ ആനുവൽ ഡേ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം ഒരു പ്ലം കേക്കും പിന്നെ ഒരു 1500 രൂപയും ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇത് പ്ലം കേക്ക്, ആ ടൈമിൽ എനിക്ക് അങ്ങനൊന്നും ഇല്ല, പ്ലം കേക്ക് കൊണ്ടോടി. പക്ഷെ ആ പൈസ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതാണ് ഞാൻ ഒരാളെ ആദ്യമായിട്ട് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1 മില്യൺ അടിക്കാൻ ആഗ്രഹമുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരാളുടെ ഫസ്റ്റ് ആഗ്രഹമായിരിക്കും 100K സബ്സ്ക്രൈബേഴ്സ്. പിന്നുള്ളത് എന്തായാലും 1 മില്യൺ ആയിരിക്കും. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിങ്ങളെല്ലാവരും സാധിച്ചു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം, എന്നാലേ എനിക്ക് 1 മില്യണിലോട്ടൊക്കെ എത്താൻ പറ്റൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉമ്മാക്കും ഉപ്പാക്കും സിബ്ലിങ്സ് ഇല്ലേന്ന്? ഉണ്ട്, അവർക്ക് എല്ലാവർക്കും 2-3-4 പേര് വെച്ചിട്ടുണ്ട്. എണ്ണണം, 8. വാപ്പിക്ക് 4 സഹോദരങ്ങൾ, ഉമ്മച്ചിക്ക് 3 പേര് കേട്ടോ. അങ്ങനെയാണ് സിബ്ലിങ്സ്. ഇങ്ങളെ കാണാൻ ചിയേഴ്സ് വിത്ത് ആഷിലെ ചേച്ചിയെ പോലെ ഉണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു എൻ്റെ ഒരു സ്ഥിരം കമൻറ്റാണ് ആ ചേച്ചിയെ പോലെ ഉണ്ട്. ഒരു ടൈമിൽ ഞാൻ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ നേരം തമ്പ്നെയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് ഞാനല്ലേ എന്ന് ഇങ്ങനെ തോന്നിയപ്പോൾ നോക്കിയപ്പോൾ ആ ചേച്ചിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ നിങ്ങളൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായിട്ടോ. എനിക്ക് ഇപ്പോൾ അങ്ങനെ തോന്നി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്, മെമ്മറീസ് ഓഫ് ഓക്സ്ഫോർഡ് സ്കൂൾ. എനിക്ക് തോന്നുന്നു ഓക്സ്ഫോർഡിൽ എന്നെ അറിയാവുന്ന ആരെങ്കിലും ഇട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒത്തിരി മെമ്മറീസ് ഉള്ളൊരു സ്കൂളാണ് ഓക്സ്ഫോർഡ് സ്കൂൾ, എന്നെ ഞാനാക്കിയ ഒരു സ്കൂളാണ്. കുറേ മെമ്മറീസ് ഉണ്ട്, ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പ്രോഗ്രാംസും. എനിക്ക് സ്റ്റേജ് ഫിയർ മാറ്റിയത് ആ ഒരു അവിടുത്തെ സ്റ്റേജിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ അവിടെ പഠിച്ചത്, ഒരു 8th അല്ല 7th വരെ അവിടെ പഠിച്ചത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടീച്ചറുണ്ട്, സിമി ടീച്ചർ എന്നാട്ടോ പേര്. ആ ടീച്ചറും കൂടിയാണ് എന്നെ ഒരു എന്താ സ്റ്റേജ് ഫിയർ മാറ്റുക, പിന്നെ എൻ്റെ മോൺ ആക്ട്, അങ്ങനത്തെ കുറേ പരിപാടീസിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ കൂടുതലും പ്രോത്സാഹനം തന്നിട്ടുണ്ടായിരുന്നു ആ ടീച്ചറാട്ടോ. ഈ പഠിത്തം മാത്രമല്ല, നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റീസ് ഇഷ്ടമുണ്ടെങ്കിൽ അതിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ആ ടീച്ചർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മെമ്മറീസ് ഒക്കെയാണ്. പിന്നെ അവിടുത്തെ ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾ ഭയങ്കര ഗ്യാങ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഈ ഓർക്കുമ്പോൾ ഭയങ്കര മെമ്മറീസ് ബ്രിങ് ബാക്ക് ആ സംഭവം. അപ്പോൾ അതൊക്കെയാണ് ഓക്സ്ഫോർഡിലെ ഒരു മെമ്മറീസ് എന്ന് പറയാനായിട്ട്. ഇനി അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കൂടുതൽ പേരും അറിയാൻ ആകാംക്ഷയായിട്ടിരിക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും. ഞാൻ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ളത് കുറേ പേര് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അത് മാത്രമേ ഉള്ളൂ കൂടുതലും. അപ്പോൾ അതിനുള്ള ആൻസർ പറയാം. അല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നെ കണ്ടിട്ട്, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാനൊന്ന് ആൻസർ പറയാം, ഞാൻ സിംഗിൾ ആണ്. അപ്പോൾ ഇത് വേറൊരു കമന്റ് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെയും ഇങ്ങനെ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലേ, ഇതുവരെ ഇപ്പോഴും സിംഗിളായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനല്ല, എനിക്ക് റിലേഷൻ ഒക്കെ തോന്നി, നമുക്ക് ഒരാളോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ടീനേജിൽ തോന്നുന്ന ഒരു സംഭവമാണല്ലോ ഈ ഒരു ഇഷ്ടം, ഒരു ക്രഷ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് തോന്നിയിട്ടുണ്ട്. പിന്നെ വിചാരിക്കും, അയ്യോ റിലേഷനൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ വിചാരിക്കും. അതൊന്നും എനിക്ക് തോന്നുന്നു ആ ഒരു ടീനേജിൽ നമുക്ക് എന്തായാലും ഒരാളോട് ഇഷ്ടം തോന്നും, തോന്നിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും തോന്നും, പക്ഷേ നമുക്ക് ആ ടൈമിൽ അതൊന്നും വേണ്ട, ഇപ്പം അതൊന്നും ആവശ്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിലാട്ടോ കാര്യം. അപ്പം നമ്മൾ വിജയിക്കും അവിടെ, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, പ്ലസ് ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാട്ട്സ് യുവർ അംബീഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ആണെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ആ പ്ലാൻ അങ്ങോട്ട് കറക്റ്റ് ഇപ്പം ഞാൻ പറയുന്നില്ല, എൻ്റെ റിസൾട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു പ്ലാൻ എന്താണെന്ന് നമ്മൾ അത് ഓക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിക്കാം. എങ്കിൽ ഭയങ്കര വലിയ കാര്യമൊന്നും അല്ല, കുഞ്ഞു പ്ലാനൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത് ഉടനെ നമുക്ക് പോകുന്നതിൻ്റെ പോകുന്ന ജേർണിയിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അംബീഷനെ കുറിച്ച് ചോദിച്ചല്ലോ, എനിക്ക് എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയാനായിട്ട് എനിക്ക് വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുക, അത് മോശമൊന്നും പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം എൻ്റെ ഒരു ഡ്രീമാണ്. ഇൻഷാല്ലാ അത് നടക്കട്ടെ, എനിക്ക് അതാണ് എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയാനായിട്ടുള്ളത്, അത് നടക്കും ഇൻഷാല്ലാ. പിന്നെ ചോദിച്ചിട്ടുള്ളത്, ഡ്രസ്സൊക്കെ എവിടുന്നാണ് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ എന്താ, നമ്മൾ പുനലൂർ, ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല കേട്ടോ ഡ്രസ്സൊന്നും, കാരണം എൻ്റെ ഒരു സൈസ്, ഞാനൊരു മൈനസ് ഡിഗ്രിയും കൂടി ആയതുകൊണ്ട്, ഞാൻ 0 സൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഞാൻ പോയി ചൂസ് ചെയ്തൊക്കെ എടുക്കുന്നതായിരിക്കും കൂടുതൽ. മാക്സ് ട്രെൻഡ്സ് കാണുന്ന കടകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളൊക്കെ തന്നെ എടുക്കും.
എ പേഴ്സൺ ദാറ്റ് യു ഡോണ്ട് വാണ്ട് ലേൺ ലോസ്. അത് എനിക്ക് വാപ്പിയുമായേ ഉള്ളൂ, ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ളത്. അല്ലാണ്ട് അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്ര തിക്കായിട്ട് നിൽക്കുന്ന വലിയ അങ്ങനത്തെ ബന്ധങ്ങളൊന്നും കൂടുതലില്ല. ഉമ്മായും വാപ്പിയും കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. നെഗറ്റീവ് കമൻസിനോട് എന്താണ് റിപ്ലൈ കൊടുക്കാനുള്ളത്? ഒരു റിപ്ലൈയും കൊടുക്കാനില്ല എനിക്ക്. എനിക്ക് നെഗറ്റീവ് കമൻസ് തുടക്കമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഓരോരുത്തരെ കോപ്പി അടിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്തൊക്കെ എനിക്കങ്ങ് ഇങ്ങനെ ഞാൻ എന്തിനാ വേറൊരാളെ കോപ്പി അടിക്കുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ എന്നെ വീഡിയോസിലൂടെ എന്നെ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെയാണെന്ന് നിങ്ങളെ കൂടെ തന്നെ പറയിക്കണമെന്നുണ്ടായിരുന്നു. തുടക്കമൊക്കെ ഭയങ്കര ഞാൻ ഇങ്ങനെ ചമ്മി അങ്ങനെ അങ്ങനെയൊക്കെ നിന്നിട്ടൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഞാനായിട്ട് തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മുന്നേ ഇങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷെ നിങ്ങളും വിചാരിക്കും ഇത് വേറെ കോപ്പി അടിക്കുന്നതാണെന്നൊക്കെ. അങ്ങനൊന്നുമില്ല, അങ്ങനെ ബോഡി ഷേമിംഗ് കമൻറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റിട്ട് ഒരു വീഡിയോയ്ക്ക് പൊങ്കാലയായിരുന്നു ഞാൻ കണ്ടായിരുന്നു, സങ്കടമൊന്നുമില്ല. അപ്പോൾ ഞാൻ മെലിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് കുറെ ബോഡി ഷേമിംഗ് വന്നിട്ടുണ്ട്. ആ കമൻസിനോടൊക്കെ പറയാനായിട്ടുള്ളത് ഒന്നുമില്ല. ഇനി എത്ര നല്ലൊരു വീഡിയോ ഇട്ടാലും അതിലൊരു നെഗറ്റീവ് കണ്ടിരിക്കും. പോസിറ്റീവ് ഉള്ളിടത്തെല്ലാം നെഗറ്റീവും കാണും, അതൊരു സംഭവമാണ്. അത് അതില്ലാണ്ട് നമ്മളൊരു വീഡിയോ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഏ താത്ത, എനിക്കൊരു ഡ്രീമാണ് ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. ഇൻഷാല്ലാ ആ ബിസിനസ് എനിക്ക് തുടങ്ങണമെന്ന്. ഓൾ ദി ബെസ്റ്റ്. നമുക്കൊരു ഡ്രീം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ തുടങ്ങണം. ആരാണെങ്കിലും തുടങ്ങാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇടയ്ക്ക് ഡാൻസ് കളിക്കുന്ന ആള് ലവറാണോ ബ്രദറാണോ? അയ്യോ, അതെന്റെ കസിനാണ് ഗായ്സ്. അപ്പൊ നിങ്ങൾ കുറെ പേരിങ്ങനെ എപ്പോഴും ചോദിക്കുന്നതാണ് ഇതാരാ. ഞാൻ കസിൻ എന്നൊക്കെ ഇടയ്ക്ക് കമന്റ്സിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഈ കസിൻ അല്ല, അത് ലവർ തന്നെ ഉറപ്പിക്കുക, അങ്ങനെ ആൾക്കാർ ഉറപ്പിക്കുക. പക്ഷെ അങ്ങനൊന്നും ഇല്ല. എന്റെ കസിൻ ബ്രദർ എന്റെ മാമാടെ മോനാട്ടോ. ഈ കസിൻ ബ്രദർ എന്ന് പറയുന്നതിനുപരി എന്റെ ബ്രദർ, എന്റെ ഓൺ ബ്രദറായിട്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ പറയാനാ ഇഷ്ടം. അപ്പോ ആ സംശയം അറിയല്ലോ, ബ്രദറാണ്. ഞാനിവിടെ ഓരോന്നും മാർക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ, ഒന്നും മിസ്സാക്കരുതെന്ന് എനിക്കുണ്ട്. വായിലെ വെള്ളം പറ്റി. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടില്ലേ, അത് ഷോർട്ട് ഫിലിം ആണോ എന്ന്. അത് ഷോർട്ട് ഫിലിം അല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ തുടക്കം ഞങ്ങളുടെ വീഡിയോ അതായിരുന്നു, ഒരു ബ്രേക്കപ്പ് സീനായിരുന്നു. ഇവിടെ ഞാൻ, ജുനു, ഷാനിക്ക ഒക്കെ കൂടി. ഷാനിക്ക വീഡിയോ ഒക്കെ നല്ല എഡിറ്റൊക്കെ ഭയങ്കര പുള്ളിയാണ്. അപ്പോൾ അവരുടെ അടി പിടി ബഹളങ്ങളൊക്കെ നിങ്ങൾക്ക് ഷാൻ ഷാസ്, ജുനൈദ്, ദിയാഫർസു എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കയറി നോക്കിയാൽ മനസ്സിലാവും. അവരുടെ അടി ബഹളം അങ്ങനത്തെ സംഭവങ്ങൾ, ഞങ്ങളുടെ കുറച്ച് റൊമാൻറ്റിക് വീഡിയോ അതൊക്കെ ഇടും. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ ചെയ്തതാണ്, അല്ലാണ്ട് ഷോർട്ട് ഫിലിമായിട്ടൊന്നും ചെയ്തിട്ടുള്ളതല്ല. അത് ഞാൻ ഷോർട്സിൽ ഇട്ടപ്പം പകുതിയായി പോയതാട്ടോ. ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല. എന്നെ പഠിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മാക്ക്, പക്ഷേ ഞാൻ ഭയങ്കര ഉഴപ്പും മടിച്ചിയായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാല്, എനിക്ക് പാടാൻ അത്യാവശ്യം. കൊച്ചിനെ ഞാൻ പാടുമായിരുന്നു എന്ന് ഉമ്മ പറയുന്നത് നിങ്ങൾ ആരും എന്റെ ട്രോളല്ലേ. എന്റെ ഫ്രണ്ട്സ് വന്നിട്ട് പറയും നിനക്ക് പാടാൻ അറിയാവോ എന്നൊക്കെ. അങ്ങനല്ല, എനിക്ക് അത്യാവശ്യം പാടാനുള്ളൊരു ഇതുണ്ടെന്ന് കണ്ടിട്ട് എന്നെ കൊണ്ടുപോയി ഒരു സ്കൂളിൽ ചേർത്തു. പക്ഷേ എനിക്ക് വാപ്പിയെ കാണുമ്പോൾ, വാപ്പി എന്നെ, വാപ്പുമ്മച്ചി എന്നെ ഇതുപോലെ ആകെ, നമുക്ക് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു ശനിയും ഞായറുമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ ശനിയാഴ്ചയും ഞായറാഴ്ച ആയിരിക്കും ഈ ഒരു മ്യൂസിക് ക്ലാസ് ഉള്ളത്. അപ്പൊ ഞാൻ വാപ്പിയോട് പറഞ്ഞു, വാപ്പി എന്നെ ഇതുപോലെ അങ്ങ് ചേർക്കുന്നു. എനിക്കങ്ങ് ഭയങ്കര കൊഞ്ചലായിപ്പോയി. അപ്പൊ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടെന്ന്, ദിയ നീ ഒരു ദിവസം ഇതിനൊക്കെ റിഗ്രറ്റ് ചെയ്യും, നിന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വിടാന്ന് ഞാൻ പറഞ്ഞു. മ്യൂസിക് അതൊക്കെ എന്തെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേരൻസ് നമ്മളിൽ എന്തെങ്കിലും കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ കൊണ്ട് ചേർക്കുന്നത്. നമ്മൾ ചേരണം കേട്ടോ. കുഞ്ഞു മക്കളോട് ഞാൻ പറയുകയാണ്, അതായത് എന്നെ പോലെ ഇങ്ങനെ വാപ്പി എന്നെ കൊണ്ടാക്കുന്നെന്നൊക്കെ പറഞ്ഞ് കൊഞ്ചി നിക്കല്ല്. അപ്പോൾ ആ ടൈമിലൊക്കെ വാപ്പി ഇങ്ങനെ എന്തിനാ സീന അങ്ങനെ നിർബന്ധിച്ച് വിടുന്നത്, മോക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഞാനിപ്പോൾ അതിന് വിഷമിക്കുന്നുണ്ട്. ക്ലാസിക്കൽ ഡാൻസ് അറിയാമെന്ന് ചോദിച്ചില്ലേ, ഞാൻ എന്നെ ആനുവലിക്ക് കളിക്കുന്നതേ ഉള്ളൂ. ഒരു സംഭവങ്ങളും എനിക്കൊന്നും അറിയത്തില്ല. മുദ്രയൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാണുന്നു, കളിക്കുന്നു, ആ ഒരു ഗ്രേസ് എനിക്കുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് പഠിച്ചിട്ടില്ല, പഠിക്കണമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ പ്ലസ് വണ്ണിലെ റിസൾട്ടും പ്ലസ് ടുവിലെ റിസൾട്ടും ചോദിച്ചിട്ടുണ്ട്. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഇനി വരുത്തതേ ഉള്ളൂ. പ്ലസ് വണ്ണിൽ എനിക്ക് 80% ആയിട്ട് നോക്കുന്നത്, 80% ഉണ്ടായിരുന്നു. എ പ്ലസ് എന്ന് ചോദിക്കാനാണെങ്കിൽ മലയാളത്തിന് എ പ്ലസ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ് സിലബസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസ് ആണ്. ഞാൻ പഠിക്കുന്നത് CBSE സ്കൂളിലാണ്. അവിടെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റേറ്റ് ആണ് പഠിച്ചിട്ടുള്ളത്. Your mom looks so pretty. Okay. ഇങ്ങനെയാ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയി ഇരിക്കാൻ പറ്റുന്നേ. ടിപ്സ് പറഞ്ഞതാ. ഇങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ ഉമ്മയുടെയും വാപ്പിയുടെയും ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാട്ടോ. എനിക്ക് അല്ലാണ്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, ഞങ്ങൾ 3 ഫ്രണ്ട്സ് ഒരു വീട്ടില്. അതായത് എനിക്ക് വാപ്പിയും ഉമ്മ എന്നുള്ളൊരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല. ഒരു 3 ഫ്രണ്ട്സ് ജോളി അടിച്ച് ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പൊ എന്തെങ്കിലും അവർക്ക് വിഷമങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്നെ അറിയിക്കത്തില്ല. ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും
എന്നെ ഹാപ്പി ആയിട്ട് തന്നെ ആയിരിക്കും എപ്പോഴും നിർത്തിയിട്ടുള്ളത്. അതായിരിക്കും എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് കാരണം. ടിപ്സ് ഇത് ടിപ്പായിട്ടൊന്നും ഇല്ല ഗൈസ്, ഇവരാണ് ഹാപ്പി ആയിട്ട് നിർത്തിയിട്ടുള്ളത്. പിന്നെ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് സാലറിയെ കുറിച്ചിട്ട്. അത് നമുക്ക് തുടക്കം തൊട്ടേ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ടുണ്ട്, കിട്ടുന്നുണ്ട്. കിട്ടിത്തുടങ്ങിയതെന്നാ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടോ ലവർ ഉണ്ടോന്നൊക്കെ, ലവർ ഇല്ല, ഡാൻസ് പഠിച്ചിട്ടില്ല, എന്റെ വെയിറ്റ് അത് ഞാൻ പറഞ്ഞല്ലോ, സെലിബ്രിറ്റി ക്രഷ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് തോന്നിയ സെലിബ്രിറ്റി ക്രഷ് ആരാന്ന് പറയട്ടെ, ഹോസ്ലറില് മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അഭിനയിച്ച ഒരാളുണ്ടല്ലോ, ആദം സാബിക്. അയ്യോ എനിക്ക് ഭയങ്കര ക്രഷാണ്. സിനിമ കണ്ടിട്ട് ആദ്യം വന്ന് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്തു ഇത് പുള്ളി ആരാന്നറിയാൻ. എനിക്കാണെങ്കിൽ ഭയങ്കര ക്രഷാട്ടോ. എനിക്കങ്ങനെ വേറെ ഇങ്ങനെ സെലിബ്രിറ്റീസിനോടൊന്നും അങ്ങനെ സാധാരണ ക്രഷ് തോന്നിയിട്ടില്ല, പക്ഷെ പുള്ളിയോട് ഭയങ്കര ക്രഷ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര. പിന്നെ ചോദിച്ചിട്ടുള്ളത് അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ഇഷ്ടമാണ് ഇഷ്ടമുള്ളതെന്ന്. അപ്പോൾ അറേഞ്ചറോ ലവോ എന്തോ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇപ്പോൾ അറേഞ്ചർ ആണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാനുള്ളൊരു ടൈം എനിക്ക് വേണമെന്നുണ്ട്. പിന്നെ ഈ കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചൊന്നും അങ്ങനെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാനുള്ള ഇതൊന്നും എനിക്ക് അതൊന്നും ഇല്ല ഗൈസ്. എങ്ങനെയാണ് വീട്ടിലെ പണിയും ബേക്കിങ്ങും ഫുഡും ഉണ്ടാക്കലും എല്ലാം ഉമ്മ ഒറ്റയ്ക്ക് ഉമ്മച്ച ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത്? അതും സ്കൂളിൽ ഞാൻ പോകുമ്പോൾ ഇത്ര ഹെൽപ്പ് ആക്കാറുണ്ടോന്ന്. ഉമ്മ ഡിങ്ങനാണ്, എനിക്കങ്ങനെ പറയാൻ ഉമ്മച്ചയ്ക്ക് വേണ്ടി 10 കൈയുണ്ട്. ഉമ്മ അടുക്കളയിൽ കയറുന്ന കാണാം, ചെയ്ത് ഒതുക്കി വന്നിരിക്കുന്നേയും കാണാം. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ എനിക്ക് പറ്റുമെന്നും എനിക്കറിയത്തില്ല. ഞാൻ സഹായിക്കാൻ ചെന്നാലായിരിക്കും എക്സ്ട്രാ പണി. അതെന്ന് പറഞ്ഞ് സഹായിക്കാതിരിക്കുക അങ്ങനൊന്നുമില്ല, ഇടയ്ക്കൊക്കെ പാത്രം കഴിവും കേട്ടോ. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് റീസൺ ഓഫ് കമ്മിങ് ടു യൂട്യൂബ് ആൻഡ് മോസ്റ്റ് പ്രൗഡ്ലി മോമെന്റ് ഇൻ യുവർ ലൈഫ്. എങ്ങനെയാണ് എല്ലാ മേഖലയിലും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നതെന്നുള്ളത്? ഒരിക്കലും ഞാൻ എല്ലാ മേഖലകളിലും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ എല്ലാ മേഖലകളിലും ഒന്ന് കൈ വെക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യണം കേട്ടോ. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും നമുക്ക് പറ്റാതെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിലൊന്ന് കൈയിടുക. ഓക്കെ, നമ്മൾ എന്തായാലും ഒരു ദിവസം അതിൽ എത്തും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരും ഗൈസ്. അപ്പോൾ പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ, അങ്ങനൊന്നും ഇല്ല, അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. ആക്ച്വലി താൻ വീട്ടിൽ ഉമ്മാക്കും മാപ്പിക്കും ഒറ്റ മോളാണല്ലോ, മക്കളായിട്ട് ഒരു മക്കളായിട്ടൊരു സിബ്ലിങ്സ് കൂടി വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? അതിനുവേണ്ടി പറഞ്ഞു നോക്കിയിട്ടുണ്ടോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊച്ചിലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ മതി, ഞങ്ങൾ മൂന്നുപേരും മതി എന്നുള്ളൊരു ഇതായിപ്പോയി. യൂട്യൂബിൽ വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാ? പഠിത്തവും വീഡിയോസും കേക്ക് വർക്കും എല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നത്? പലരും വിചാരിക്കുന്നത് ഇപ്പോഴും ഞാനാണ് കേക്ക് ചെയ്യുന്നതെന്നാണ്, പക്ഷെ ഞാനല്ല, ഉമ്മച്ചയാണ് കേക്ക് ചെയ്യുന്നത്. പിന്നെ പഠിത്തവും വീഡിയോസും സംഭവം തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട ടൈം നമ്മൾ കണ്ടെത്തി പഠിക്കും. വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്തിരുന്നതും അതിന് നമ്മൾ വേറെ ടൈം കണ്ടെത്തി, എന്തായാലും അതും ചെയ്യും. പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ, എന്തുവായത്? ദിസ് ഇയർ ആരെങ്കിലും പ്രപ്പോസ് വന്നിട്ടുണ്ടോന്ന്? ഈ ഇയറില് ഇല്ല, പ്രപ്പോസിങ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്, അങ്ങനൊന്നും ഇല്ല, പ്രപ്പോസ് ഒന്നും ഈ വർഷം വന്നിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നാട്ടില് സെറ്റിൽ ആവാനാണോ അതോ വിദേശത്ത് പോയി സെറ്റിൽ ആവാനാണോ ഇഷ്ടം എന്നുള്ളത്. എനിക്ക് തീർച്ചയായിട്ടും നാട്ടില് സെറ്റിൽ ആവാനായിരിക്കും. അപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ ഒരാളെ ഉള്ളൂ. അപ്പൊ എന്റെ ഉമ്മാക്കും മാപ്പിക്കും ഞാൻ മാത്രമേ കാണൂ അല്ലെ, വേറെ എനിക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ വിദേശത്ത് പോകത്തില്ല എന്നൊന്നും അല്ല, എനിക്ക് അവിടെ പോയി ഇവരെയൊക്കെ കൊണ്ടുപോയി ടൂറൊക്കെ അടിച്ചു പൊളിച്ച് അങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് കേട്ട് അതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ സെറ്റിൽ ആവണമെങ്കിൽ ഞാൻ എന്തായാലും എന്റെ നാട്ടിൽ തന്നെ ആയിരിക്കും സെറ്റിൽ ആവുന്നത്. നമുക്ക് നാളത്തെ കാര്യം എങ്ങനെയാന്ന്, നമ്മുടെ വിധി എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് നാട്ടിൽ തന്നെ സെറ്റിൽ ആവണം, ഇവരെ ഉമ്മച്ചയും അപ്പയും കെയർ ചെയ്യുക, അങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നെ കൂടുതലും ചോദിച്ചിട്ടുള്ളത് ഇത്ത ഫുഡ് കഴിച്ചിട്ട് എന്താ തടി വെക്കാത്തെന്നൊക്കെയാട്ടോ. കൂടുതലും കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ടേ. ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേരെന്തൊക്കെയാണെന്ന്. എല്ലാവരുടെയും പേര് പറയാൻ നിന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഇപ്പോൾ പ്ലസ് ടു, എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ലൈഫിലുള്ളതാണ് എനിക്കിപ്പം നിലവിൽ ഉള്ള ഫ്രണ്ട്സ്. എനിക്ക് പറയാനായിട്ടുണ്ടെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ലൈഫിലെടുത്ത റോങ് ഡിസിഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയുള്ളൊരു ലൈഫിൽ റോങ് ഡിസിഷനായിട്ട് തോന്നിയത്, ഞാൻ 7th വരെ CBSE സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 7th 8th തൊട്ട് 10th വരെ സ്റ്റേറ്റിലാണ്. എന്നെ ഒരു പറിച്ച് നടലെന്ന് പറയില്ലേ, ഒരു ചെടി വളരുന്നോണ്ടിരിക്കുന്നത് പറിച്ച് വേറൊരു സ്ഥലത്ത് നട്ടൊരു ഫീലായിരുന്നു എനിക്ക്. CBSE പഠിച്ച് എനിക്ക് പെട്ടെന്ന് സ്റ്റേറ്റിലോട്ട്, ആ ഒരു ടൈമിലായിരുന്നു കോവിഡും കൂടെ ആയപ്പോഴേക്കും തികഞ്ഞ്. എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് CBSEയും സ്റ്റേറ്റും പഠിക്കുന്നതിന്, നല്ല ഡിഫറൻസ് ഉണ്ട്. എനിക്കങ്ങോട്ട് CBSEയിൽ നിന്ന് പെട്ടെന്ന് സ്റ്റേറ്റിലോട്ട് പോയത് നല്ലൊരു ഡിസിഷൻ ആണെന്ന് തോന്നിയില്ല. സ്റ്റേറ്റ് പഠിക്കാൻ നല്ല എളുപ്പമാണ്,
എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പഠിക്കാൻ ഒരു ടൈമിൽ എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ 8th 9th ഒക്കെ കോവിഡ് ആയിരുന്നു, കുറേ ക്ലാസ് കിട്ടിയിട്ടില്ല. 10th പകുതിയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് റോങ് ഡിസിഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് CBSE തന്നെ പഠിച്ചാൽ മതി എന്ന് തോന്നിയിട്ടുണ്ട്. അതാണ് ഒരു റോങ് ഡിസിഷൻ എനിക്ക് തോന്നിയത്, അതാട്ടോ. പിന്നെ സാഡസ്റ്റ് മൊമെന്റ് ഇൻ യുവർ ലൈഫ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഡ് മൊമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതാവുമ്പോൾ ഉള്ളൊരു ആ ഒരു വിഷമമാണ് സാഡ് മൊമെന്റ്. പിന്നെ ഈ ഇടയ്ക്ക് ഉണ്ടായ ഒരു സാഡ് മൊമെന്റ് ആണ് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തത്. ഒരാൾ വന്ന് ഹാക്ക് ചെയ്തുകൊണ്ട് പോയി ഗൈസ്, കരഞ്ഞ് എനിക്ക് വിഷമം. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തായിരിക്കും കുറച്ച് ഫോളോവേഴ്സിനെ ഒപ്പിക്കുന്നത് പോലും. ഒരു ഒരു ഫോട്ടോ ഇടുന്നതിലല്ല, നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് അതിൽ കൊടുത്തിട്ടായിരിക്കും. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എല്ലാം ഒറ്റയടിക്ക് ഒരാൾ ഹാക്ക് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഞാൻ ഇല്ലാണ്ടായി പോയി. അത് ഭയങ്കര ഞാൻ സാഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അത്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്കും മാപ്പിക്കും നല്ല ഏജ് തോന്നുന്നുണ്ടല്ലോ, ലേറ്റ് ആയിട്ടാണോ ജനിച്ചതെന്ന്. യെസ് ഗൈസ്, ഞാൻ ലേറ്റ് ആയിട്ടാണ് ജനിച്ചത്. ഒരു 8 വർഷം ഒരു ഗ്യാപ്പിലാണ് ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു 25th വെഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗ് ഇട്ടപ്പോ തൊട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അതെങ്ങനെ കണക്കങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് ഒരു സംശയം. അപ്പോ അതാണ് ഗൈസ്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ബിഫോർ ആഫ്റ്റർ മാറ്റങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ല ആക്റ്റീവ് ആവുന്നുണ്ട്. എല്ലാ ദിവസവും ഒരേ ഒരു വൈബ് ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് സമയമൊന്നും കിട്ടുന്നതേ ഇല്ല, സമയമൊക്കെ ഇങ്ങനെ പടിയെന്നൊക്കെയാണ് പോകുന്നത്. എനിക്ക് ആ ഒരു മാറ്റം തോന്നിയിട്ടുണ്ട്. അത് ഇടയ്ക്കൊക്കെ കൊച്ചിയിലോട്ട് പോയി സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പോൾ എവിടാണ് വീട് എന്നൊക്കെ പെട്ടെന്ന് ഈ വ്ളോഗ് കാണുന്നവർക്ക് തോന്നുന്ന ഡൗട്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീട് പുനലൂർ തന്നെയാണ്. പിന്നെ ബാപ്പി അവിടാണ്, അവിടെ ഫ്ലാറ്റിലാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കേഷനൊക്കെ ആകുമ്പോൾ പോകാറുണ്ട്. അതിൻ്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത്. അല്ലാണ്ട് അവിടെ സ്റ്റേ അങ്ങനെ സ്ഥിരമായിട്ടില്ല. ഇവിടാണ് നമ്മൾ, പുനലൂരാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ പറ്റുന്നതിനൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത Q&A ആയിട്ട് ഞാൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു Q&A വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ടാറ്റാ.